ശ്രീനിജൻ എം എൽ എ പ്രതികരിക്കുന്നു, പരസ്യമായിട്ട് അപമാനിക്കുന്ന തരത്തിൽ അദ്ദേഹത്തിൻ്റെ പല പ്രസ്താവനകളും ഉണ്ടായിരുന്നു. പക്ഷേ അതെല്ലാം രാഷ്ട്രീയമായിട്ട് തന്നെയാണ് ഞാൻ കണക്കാക്കിയിരുന്നത്. പക്ഷേ കഴിഞ്ഞ ഓഗസ്റ്റ് 17-ാം തീയതി ഐക്യനാട് പഞ്ചായത്ത് പ്രസിഡന്റ് എന്നെ രേഖാമൂലം ക്ഷണിക്കുകയും കൃഷിഭവൻ്റെ ബന്ധപ്പെട്ട കൃഷിദിനത്തിൽ എന്നെ ക്ഷണിക്കുകയും ഞാൻ ആ പ്രോഗ്രാമിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി അവിടെ എത്തുന്ന സമയത്ത് വേദിയിലുണ്ടായിരുന്ന പഞ്ചായത്ത് പ്രസിഡൻറ്റും മറ്റു ആളുകളും പരസ്യമായിട്ട് എന്നെ അപമാനിക്കണമെന്ന ഉദ്ദേശത്തോടു കൂടി വേദി വിട്ടിറങ്ങി സദസ്സിലിരിക്കുകയും അതിനുശേഷം ഞാൻ പോയതിന് പിന്നാലെ അവർ വേദിയിലേക്ക് വരികയുമാണ് ഉണ്ടായത്. അതാണ് ഈ പരാതിയുടെ അടിസ്ഥാനം. പക്ഷേ ആ പരാതിയിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ അതിനു മുമ്പ് ശ്രീ സാബു എം ജേക്കബ് പരസ്യമായിട്ട് എന്നെ ശത്രുവായിട്ട് കാണണമെന്നും ഞാൻ പങ്കെടുക്കുന്ന പരിപാടികളിലൊന്നും അവരുടെ പഞ്ചായത്ത് അംഗങ്ങളെ പങ്കെടുക്കരുന്ന പരസ്യമായിട്ട് വിലക്കേർപ്പെടുത്തുകയാണ് ഉണ്ടായത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നിയമപ്രകാരം SC ST അട്രോസിറ്റി ആക്ട് പ്രകാരം ജാതിപ്പേര് വിളിച്ചു എന്നുള്ളൊരു പരാതി എനിക്കില്ല. പക്ഷേ സെക്ഷൻ 3(3)(6) പ്രകാരം അതിന് സബ്സിക്വൻ്റ് ആയിട്ടുള്ള സെക്ഷനിൽ SC ST വിഭാഗത്തിൽപ്പെടുന്ന ഏതൊരു വ്യക്തിയേയും സാമൂഹ്യ വിലക്കുകയോ അല്ലെങ്കിൽ പരസ്യമായിട്ട് ഇൻസൾട്ട് ചെയ്യുകയോ ചെയ്താൽ അല്ലെങ്കിൽ ഹ്യൂമിലേറ്റ് ചെയ്യണമെന്ന ഉദ്ദേശത്തോടു കൂടി അല്ലെങ്കിൽ ശത്രുത ഉണ്ടാക്കണമെന്ന ഉദ്ദേശത്തോടു കൂടി ഏതെങ്കിലും തരത്തിലുള്ള വാക്കുകളോ പ്രയോഗങ്ങളോ നടത്തുകയോ ചെയ്താൽ അവർക്കെതിരെ SC ST അട്രോസിറ്റി ആക്ട് പ്രകാരം ശിക്ഷ ലഭിക്കാവുന്ന കുറ്റകൃത്യമാണ്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ശ്രീ സാബു എം ജേക്കബ് എൻ്റെ പ്രസ്താവനയെ തുടർന്നാണ് ഈ പഞ്ചായത്ത് അംഗങ്ങളും പഞ്ചായത്ത് പ്രസിഡന്റ് അടക്കമുള്ളവർ എനിക്കെതിരെ പരസ്യമായിട്ട് ഇത്തരത്തിലുള്ള പ്രവൃത്തി ചെയ്തത്. ഇതൊരു രാഷ്ട്രീയ വിഷയമല്ല, മറിച്ച് SC ST വിഭാഗത്തിൽപ്പെടുന്ന നിരവധിയായിട്ടുള്ള ആളുകൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ എന്നെപ്പോലൊരു ജനപ്രതിനിധി പ്രതികരിച്ചില്ലെങ്കിൽ അത് മറ്റുള്ളവർക്ക് ഒരു പിന്നീട് ഇത്തരം പ്രവൃത്തികൾ ചെയ്യുന്നതിന് അനുഗ്രഹമായിരിക്കും. അത് ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഞാൻ കഴിഞ്ഞ സെപ്റ്റംബർ 2-ാം തീയതി പരാതി കൊടുക്കുകയും ആ പരാതിയിൽ വിശദമായിട്ട് അന്വേഷണം നടത്തി. ഇപ്പോൾ ഞാനിരിക്കുന്ന എൻ്റെ പരിധിയിൽ വരുന്ന പോലീസ് സ്റ്റേഷനിലാണ് ഞാൻ പരാതി കൊടുത്തത്. പക്ഷേ പിറ്റേ ദിവസമൊന്നും അവരൊരു പരാതിയിൽ ഒരു FIR ഇട്ടില്ല. വിശദമായ അന്വേഷണം നടത്തി എൻ്റെ പരാതിയിൽ കഴമ്പുണ്ട്. ഇതിനെ എൻ്റെ കയ്യിലുള്ള തെളിവുകൾ അദ്ദേഹം പല സമയത്തായിട്ട് കൊടുത്ത വീഡിയോ ക്ലിപ്പുകൾ, പല ചാനലുകൾ കൊടുത്ത ഇൻ്റർവ്യൂ അടക്കം, ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് വിളിക്കുക ചാത്തം ഉണ്ണാൻ പോകുന്നവൻ എന്ന് പറയുന്ന തരത്തിൽ ഞാൻ എൻ്റെ ഔദ്യോഗിക പരമായിട്ടുള്ള ആവശ്യങ്ങൾക്കാണ് പഞ്ചായത്തുകളുടെ ചടങ്ങുകളിലും ഒക്കെ പി.വി. ശ്രീനിജൻ MLA ആണ് മാധ്യമങ്ങളോട് സംസാരിക്കുന്നത്. സാബു എം ജേക്കബിനെതിരെ പരാതി കൊടുത്ത സാഹചര്യമാണ് ശ്രീനിജൻ വിശദീകരിക്കുന്നത്. ഈ പരാതിയിൽ ഉടനടി FIR എടുക്കുകയല്ല പോലീസ് ചെയ്തത്. തൻ്റെ പരാതിയിൽ കഴമ്പുണ്ടെന്ന് പോലീസിന് പ്രാഥമിക അന്വേഷണത്തിൽ മനസ്സിലായതിന്റെ അടിസ്ഥാനത്തിലാണ് കേസെടുത്തിരിക്കുന്നത് എന്നും ശ്രീനിജൻ ചൂണ്ടിക്കാട്ടുന്നു.